നമസ്കാരം. എനിക്ക് രക്തം തരൂ, ഞാൻ സ്വാതന്ത്ര്യം തരാം. ഒരു ഇന്ത്യൻ പൗരന് ഒരിക്കലും മറക്കാനാവില്ല ഈ വാക്കുകൾ. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പടപൊരുതിയ വീര പടനായകൻ, ജനഹൃദയങ്ങളെ കോരിത്തെറിപ്പിച്ച വിപ്ലവകാരി, ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാൻ പടപൊരുതിയ ധീര ദേശാഭിമാനി നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഔദ്യോഗികമായി ഇന്ന് അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ്. പക്ഷേ ഇനിയും ദുരൂഹമാണ് ആ മരണവും തീയതിയും. അദ്ദേഹം മരിച്ചു എന്ന് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷവും വേഷപ്രച്ഛന്നനായി അദ്ദേഹം ജീവിച്ചിരുന്നു ഏറെ കാലമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ആയുധശക്തി കൊണ്ടും ചോരചിന്തയും നമ്മൾ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു. ഇന്ത്യ മോചിക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വതന്ത്ര ഇന്ത്യ ഒരു സ്ഥിരം സൈന്യത്തെ സംഘടിപ്പിക്കേണ്ടതായി വരും. നമ്മുടെ സ്വാതന്ത്ര്യം എന്നേക്കും കാത്തു സൂക്ഷിക്കേണ്ടത് അവയുടെ ധർമ്മവും കർത്തവ്യവുമായിരിക്കും. 1943 ജൂലൈ 5 സിംഗപ്പൂർ ടൗൺ ഹാളിൻ്റെ മുന്നിലെ വിശാല സ്ഥലത്ത് സമരവ്യൂഹങ്ങളായി ചമഞ്ഞ് നിലയുറപ്പിച്ച INA സേനാവൃന്ദത്തെ സൈന്യാധിപ വേഷത്തിൽ പരിശോധന നടത്തിയ ശേഷം സുഭാഷ് ചന്ദ്രബോസ് എന്ന നേതാജി പറഞ്ഞ വാക്കുകളാണിത്. അതിന് തലേ ദിവസം മാത്രമാണ് ഇന്ത്യൻ സ്വതന്ത്ര ലീഗിൻ്റെ പൊതുസമ്മേളനത്തിൽ വെച്ച് ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം രാജ് ബിഹാരി ബോസ് നേതാജിക്ക് കൈമാറിയത്. ഗാന്ധിജിയുമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായും ഉടലെടുത്ത കടുത്ത ആശയ ഭിന്നത മൂലം ഇന്ത്യയിൽ നിന്ന് യാത്ര തിരിച്ച സുഭാഷ് ചന്ദ്രബോസ് കിഴക്കൻ ഏഷ്യയിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം INA ഏറ്റെടുക്കുന്നതും കരുത്തുറ്റ ഒരു സേനയാക്കി മാറ്റുന്നതും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇംപീരിയൻ ജപ്പാനീസ് സേനയുടെ സഹായത്തോടെ രൂപം കൊണ്ട സേനയാണ് ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INA. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിനിവേശത്തിനെതിരെ ജപ്പാനുമൊത്ത് പോരാട്ടം നയിക്കാൻ INA സാധിച്ചു. സഹന സമരത്തിൽ നിന്ന് മാറി ബ്രിട്ടീഷ് ഭരണത്തെ തകർക്കാനും സ്വാതന്ത്ര്യം നേടാനും സൈന്യത്തെ ഉപയോഗപ്പെടുത്തണമെന്ന ചിന്തയിൽ നിന്നാണ് INA പിറവി. 1941 December 8 ജപ്പാനും ബ്രിട്ടീഷ് സാമ്രാജ്യവും തമ്മിൽ ശത്രുത തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയുടെ മോചനത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാമെന്ന പ്രതീക്ഷയിൽ രാജ് ബിഹാരി ബോസ് ഇതിനോട് യോജിച്ചു. ഗ്രേറ്റർ ഈസ്റ്റ് ഏഷ്യൻ കോ പ്രോസ്പിരിറ്റി സ്പിയർ എന്ന് വിളിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയെ ഉൾപ്പെടുത്താൻ ജാപ്പനീസ് സൈനിക ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ബോസ് പ്രവർത്തനം ആരംഭിച്ചത്. മലയയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ബ്രിട്ടീഷിനെ ജാപ്പനീസ് സൈന്യം തുടച്ചു നീക്കിയപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ജാപ്പനീസ് സൈന്യത്തോടൊപ്പം പോരാടിയ ഇന്ത്യൻ യുദ്ധ തടവുകാർ ചേർന്ന് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുകയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ലീഗിനെ രാജ് ബിഹാരി ബോസും INA മോഹൻ സിംഗും നയിച്ചു. ഹബീബ്, എൻ്റെ അവസാനം ഇതാ വളരെ അടുത്തിരിക്കുന്നു. എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയുഷ്കാലം മുഴുവൻ ഞാൻ പടവെട്ടി. എൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഞാനിപ്പോൾ മരിക്കുന്നത്. നിങ്ങൾ പോയി എൻ്റെ നാട്ടുകാരോട് പറയണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം തുടരാൻ. ഇന്ത്യ സ്വതന്ത്രയാകുക തന്നെ ചെയ്യും, എത്രയും പെട്ടെന്ന്. ധീരമായ ഒരു ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ നേതാജി സഹപ്രവർത്തകൻ മേജർ ഹബീബ് റഹ്മാനോട് പറഞ്ഞ വാക്കുകളാണ് മേലിലുള്ളത്. പക്ഷേ ആ മരണം ലോകം വിശ്വസിച്ചില്ല എന്നതാണ് വാസ്തവം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.